ഓരോ സാധാരണക്കാരന്റെ മക്കൾക്കും പഠനം സാധ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സർക്കാർ എയ്ഡഡ് വിദ്യാലയത്തിലെ ഭൗതിക അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തി പഠന നിലവാരം മെച്ചപ്പെടുത്തുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു എച്ചിപ്പാറ ട്രൈബൽ സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളിൽ മാനവിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അത് മികച്ച രീതിയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കുട്ടികൾക്കിടയിലെ മദ്യമയക്കുമരുന്ന് ഉപയോഗം സംസ്ഥാനം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഈ വിപത്തിനെതിരെ കുട്ടികളെ ബോധവാന്മാരാക്കാനുള്ള ചുമതല അധ്യാപകർക്കുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ശരിയായ വഴിക്ക് നമ്മുടെ കുട്ടികളെ നയിക്കാം എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 2020-2021 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പഴയ കെട്ടിടത്തിലെ രണ്ട് ക്ലാസ് മുറികളോട് ചേർത്ത് ഒരു ക്ലാസ് മുറിയും നാല് ശുചിമുറികളും നിർമ്മിച്ചു പുതിയ ഇരുനിലകളിൽ മൂന്ന് ക്ലാസ് മുറികൾ വീതവും നാല് ശുചിമുറികൾ വീതവുമാണ് ഒരുക്കിയിട്ടുള്ളത് കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് മുഖ്യാതിഥിയായി വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ആ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ